കണ്ടർ വേൾഡ് ഓഫ് പെറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഡ്രൈ കൗ തെറാപ്പി എന്താണെന്നുള്ളതാണ്. അപ്പോൾ നല്ല പാലുൽപാദന ക്ഷമതയുള്ള പശുക്കളിൽ നമ്മൾ എന്തായാലും ചെയ്തിരിക്കേണ്ട ചികിത്സാ രീതിയാണ് ഡ്രൈ കൗ തെറാപ്പി എന്നുള്ളത്. ലോങ് ആക്ടിംഗ് ആയിട്ടുള്ള മരുന്നുകൾ മുലക്കാമ്പിലേക്ക് കയറ്റി നിർത്തുന്ന രീതിയാണ്, ചികിത്സാ രീതിയാണിത്. അപ്പൊ നമ്മളൊരു 7 മാസമൊക്കെ ചെലയാകുമ്പോഴത്തേക്കും നമ്മൾ പശുക്കളുടെ കറവ പതുക്കെ വറ്റിച്ചു തുടങ്ങും. ആ ഒരു സമയത്ത് നമുക്ക് ഈ കട്ടിയുള്ള ഈ മരുന്നുകൾ മുലക്കാമ്പിലേക്ക് കയറ്റി നിർത്തുന്നത് വളരെ നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു സമയത്ത് ഉണ്ടാകുന്ന പാല് കെട്ടിക്കിടക്കലും അതുപോലെ തന്നെ ഗർഭകാലത്തും അല്ലെങ്കിൽ പ്രസവാനന്തര സമയത്തൊക്കെ ഉണ്ടാകുന്ന മാരകമായിട്ടുള്ള ആകൃതിക്കുകൾ ഒരു പരിധിവരെ തടയാൻ നമുക്കിത് സഹായിക്കും. ഇത് നമുക്ക് കർഷകന് ഫാമിൽ വെച്ച് തന്നെ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒരു വെറ്റിനറി ഡോക്ടറുടെ സൂപ്പർവിഷൻ ഇല്ലാണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കും. നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് കട്ടിയുള്ള മരുന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം തന്നെ മുലക്കാമ്പ് നന്നായിട്ട് പൊട്ടാസ്യം പെർമാംഗനേറ്റോ അല്ലെങ്കിൽ ഒരു ആൽക്കഹോൾ സ്വാബോ ഉപയോഗിച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്യുക. അതായത് ആ കാമ്പിന്റെ ഓപ്പണിംഗ് ആണ് നമ്മൾ ക്ലീൻ ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മൾ പതുക്കെ അതിന് നോസില ഹോളിലേക്ക് കയറ്റുക, പൂർണ്ണമായി അതിനുള്ളിൽ കയറിയെന്ന് ഉറപ്പ് വരുത്തണം. കാരണം ഇത് കട്ടിയുള്ള മരുന്നായതുകൊണ്ട് തന്നെ നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് പുറത്തേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം മൊത്തമായിട്ട് ഉള്ളിൽ കയറ്റിയതിന് ശേഷം താഴത്തുനിന്ന് മുകളിലോട്ട് പതുക്കെ മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പം മുലക്കാമ്പ് എല്ലാ സ്ഥലത്തും സ്പ്രെഡ് ആകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. മിക്ക കർഷകർക്കും അറിയാവുന്ന കാര്യം തന്നെയാണിത്. പക്ഷെ ചിലർക്കൊക്കെ ചിലർക്ക് ഇപ്പോഴും ഇത് ഈ ട്യൂബിന്റെ പേര് പറഞ്ഞു കൊടുക്കുമ്പോഴും നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുമ്പോൾ സമയത്തൊക്കെ പറയാറുണ്ട്, ഡോക്ടറെ അറിയില്ല എങ്ങനെ ചെയ്യാവുന്ന ചെയ്തു തരുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത്.